സനാതനധർമ്മ വിദ്യാശാല. 1905 തിയോസഫിക്കൽ സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ വിദ്യാശാല ആലപ്പുഴയിൽ പ്രവർത്തനമാരംഭിക്കുന്നത്. പ്രസിദ്ധ തിയോസഫിസ്റ്റായ ഡോക്ടർ ആനി ബെസന്റിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ വെങ്കിട്ടരാമ നായിഡു, റാവു ബഹദൂർ, ശ്രീ കെ എ കൃഷ്ണ അയ്യങ്കാർ എന്നീ ദീർഘദർശികൾ മുൻകൈയെടുത്ത് ഈ വിദ്യാശാല സ്ഥാപിച്ചു. സർവശ്രീ എസ് വെങ്കിട്ടരാമ നായിഡു, കെ എ കൃഷ്ണ അയ്യങ്കാർ, എ അപ്പാവു റെഡ്യ, വി എസ് കൃഷ്ണയ്യർ, കെ എച്ച് നീലകണ്ഠപിള്ള, എൽ എ സുബ്രഹ്മണ്യ അയ്യർ, എൽ കെ രാമസ്വാമി അയ്യർ എന്നിവരായിരുന്നു ട്രസ്റ്റിന്റെ ആദ്യകാല മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ. പിന്നീട് ശ്രീ കെ പാർത്ഥസാരഥി അയ്യങ്കാർ, ശ്രീ വി സുന്ദർരാജു നായിഡു, ശ്രീ എൻ നാരായണസ്വാമി, ഡോക്ടർ എം എസ് രാമചന്ദ്ര അയ്യർ, ശ്രീ പി വേണുഗോപാൽ, ശ്രീ സി കെ പരമേശ്വര പണിക്കർ, ശ്രീ ഡോക്ടർ ജെ രവീന്ദ്രനാഥ പൈ, ശ്രീ ജെ കൃഷ്ണൻ എന്നീ പ്രമുഖ വ്യക്തിത്വങ്ങൾ SDVയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ എസ് മഹാദേവായരും സെക്രട്ടറി SDV ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറായ ശ്രീ ആർ കൃഷ്ണനുമാണ്. SD കോളേജ്, SDV കോളേജ് മാനേജർ ശ്രീ പി കൃഷ്ണകുമാർ, ശ്രീ എൻ നീലകണ്ഠൻ, ശ്രീ സുബ്രായിലു നായിഡു, ശ്രീ എ ശിവസുബ്രഹ്മണ്യൻ, ശ്രീ പാർത്ഥസാരഥി രാഘവൻ എന്നിവരാണ് ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ. SDV സ്കൂൾസിന്റെ ഇപ്പോഴത്തെ മാനേജർ പ്രൊഫസർ എസ് രാമാനന്ദാണ്. ഇച്ഛാശക്തിയുള്ള മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രതിഭാശാലികളുടെ നേതൃത്വം കാലാകാലങ്ങളിൽ വിദ്യാലയത്തെ വിപുലപ്പെടുത്തി. മധ്യകേരളത്തിലെ ആദ്യ ഉപരിപഠന കേന്ദ്രമായ SD കോളേജ് 1946 SDV ബോയ്സ് ആൻഡ് ഗേൾസ് സ്കൂളുകളും 1972 ആരംഭിച്ച SDV സെൻട്രൽ സ്കൂളും കൂടാതെ 2000 ആരംഭിച്ച ഹയർ സെക്കൻഡറി സ്കൂളും 2014 ആരംഭിച്ച SDV കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസും SDV കുടുംബത്തിൽ നിന്നും പിറന്നു. ഇന്ന് ജില്ലയിലെ അഭിമാന സ്തംഭങ്ങളാണ് ഇവയെല്ലാം. ഉപരിപഠനത്തിലുള്ള നൂതന കോഴ്സുകൾ ആരംഭിക്കുക, താഴ്ന്ന ക്ലാസുകൾ മുതൽ തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുക, കാലാനുസൃതമായ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സനാതനധർമ്മ വിദ്യാശാല അതിന്റെ ചരിത്ര നിയോഗം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, പൂർവ്വ അധ്യാപക സംഗമം, വിദ്യാഭ്യാസ സെമിനാറുകൾ, നാഷണൽ ഹിസ്റ്റോറിക്കൽ കോൺഫറൻസ്, കേരള കലകളെ ആസ്പദമാക്കിയുള്ള സെമിനാർ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, അധ്യാപക പരിശീലന പരിപാടി, ലഹരി പദാർത്ഥങ്ങളും ജീവിതശൈലി രോഗങ്ങളും തടയുന്നതിനുള്ള സമഗ്ര ബോധവൽക്കരണ പദ്ധതി, പുരാതനവും അപൂർവവുമായ സൺഡയൽ, കുറ്റകൃത്യങ്ങളും അവയുടെ സങ്കീർണതകളെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ. ഏറ്റവും പുതുതായ രാജാകേശവദാസ് ഓപ്പൺ ആർട്ട് ഗാലറി മുതലായവ SDV സ്കൂളിന്റെ നൂതനമായ പദ്ധതികളാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആയിരക്കണക്കിന് പ്രതിഭകളെ വാർത്തെടുക്കുവാൻ ഇതിനകം ഈ വിദ്യാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കല, സാംസ്കാരികം, വാണിജ്യം, വ്യാവസായികം, ശാസ്ത്രം, മാധ്യമം, അധ്യാപനം, സാഹിത്യം, കായികം എന്നീ രംഗങ്ങളിൽ രാജ്യത്തിനകത്തും
പുറത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ പേരെ വാർത്തെടുത്തു എന്നതാണ് സനാതനധർമ്മ വിദ്യാശാലയുടെ സംഭാവന. പ്രശസ്ത സാഹിത്യകാരൻ ഇ വി കൃഷ്ണപിള്ള, സുപ്രീം കോടതി മുൻ ജഡ്ജി ടി കെ കൊച്ചുതൊമ്മൻ, സർവോദയ നേതാവ് എൻ പി മന്മഥൻ, സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ മന്ത്രിയുമായ ടി എ അബ്ദുള്ള, സ്വാതന്ത്ര്യ സമര സേനാനി കെ കെ കുഞ്ചുപിള്ള, കൃഷ്ണ ചൈതന്യ, കെ പി അപ്പൻ, എം കെ സാനു, കവിയും കലാകാരനുമായ കാവാലം നാരായണ പണിക്കർ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, എം കൃഷ്ണൻ നായർ, സിനിമാ സംവിധായകൻ ഫാസിൽ, വയലാർ രവി, നെടുമുടി വേണു, എസ് രാമചന്ദ്രപിള്ള, വി സുന്ദർരാജു നായിഡു, മുൻ മന്ത്രി കെ പി രാമചന്ദ്രൻ നായർ, പ്രശസ്ത സംഗീതജ്ഞൻ പി ദക്ഷിണാമൂർത്തി, അർജുന അവാർഡ് ജേതാവ് പി ജെ ജോസഫ് എന്നിങ്ങനെ എസ് ഡി വിയുടെ അക്ഷര ചൈതന്യം നുകർന്ന് നാടിൻ്റെ അഭിമാനപാത്രമായവർ ഏറെ. പ്രതിഭാശാലികളുടെ ഈ നീണ്ട നിര ശതാബ്ദി കഴിഞ്ഞ ഈ കലാലയത്തിന് അഭിമാനകരം തന്നെ. എൽ കെ ജി മുതൽ ഗവേഷണ സൗകര്യം വരെ ഇപ്പോൾ സനാതനധർമ്മ വിദ്യാശാലയുടെ കീഴിൽ സാധ്യമാക്കും. രാജാകേശവദാസ്. മധ്യ കേരളത്തിലെ ജനങ്ങൾ ആദരപൂർവ്വം വലിയ ദിവാൻജി എന്ന് സംബോധന ചെയ്തിരുന്ന ആലപ്പുഴ നഗരത്തിന്റെ മുഖ്യശില്പിയും നഗരനിർമ്മാണത്തിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രവുമായിരുന്ന രാജാകേശവദാസ് എന്ന കർമ്മനിരതമായ വ്യക്തിത്വത്തിനുള്ള സമർപ്പണമായാണ് 40-80 ഇഞ്ച് വലിപ്പത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പൂർണ്ണകായ ശില്പചിത്രം. തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ മധ്യ യൂറോപ്പിൽ നിലനിന്നിരുന്ന വിവിധ വർണ്ണങ്ങൾ കൊണ്ടുള്ള ത്രിമാന ചിത്രീകരണ ശൈലിയിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് ഏക വർണ്ണം ഉപയോഗിച്ച് തന്റേതായ ശൈലിയിൽ ബ്രഷും നൈഫും കൊണ്ട് അക്രിലിക് മീഡിയത്തിൽ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റു ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതുതായി രൂപകൽപ്പന ചെയ്ത ഈ ചിത്രത്തിന്റെ സവിശേഷതകൾ തലപ്പാവ്, ഉടുത്തുകെട്ട് എന്ന വസ്ത്രശൈലിയും വില്ലുകത്തിയും ഉടവാളേന്തി നിൽക്കുന്ന വ്യത്യസ്തമായ ഒരു മനോഹര ശില്പചിത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്ന രാജാകേശവദാസ് ആർട്ട് ഗാലറി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ചിത്ര സമുച്ചയം. അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീട് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് കൊട്ടാരത്തിലെ നീട്ടെഴുത്തുദ്യോഗത്തിലും കച്ചവട വിഭാഗത്തിന്റെ ചുമതലയുള്ള രായസം പദവിയിലേക്കും അദ്ദേഹത്തെ നിയോഗിച്ചു. അസാമാന്യ ബുദ്ധിശക്തിയും പതരാത്ത ദൃഢനിശ്ചയവും സമ്മേളിച്ചിരുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. 1777 തിരുവിതാംകൂറിന്റെ സർവ്വസൈന്യാധിപനായ അദ്ദേഹം 1789 തിരുവിതാംകൂറിന്റെ ആദ്യ ദിവാനായി അവരോധിക്കപ്പെട്ടു. നീണ്ട 33 വർഷങ്ങൾ അദ്ദേഹം ഭരണനിർവഹണത്തിൽ നിസ്തുലമായ പങ്കുവഹിച്ചു. നിപുണനായ ഭരണതന്ത്രജ്ഞൻ എന്നതുപോലെ തന്നെ ആയുധവിദ്യയിലും അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് രാജ്യത്തിന്റെ വാണിജ്യ വികസനത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. ആലപ്പുഴയുടെ ഭൂഘടന ഒരു നല്ല തുറമുഖത്തിന് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം 1780 ഇവിടെ ഒരു തുറമുഖം സ്ഥാപിച്ചു. തുറമുഖത്തേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിനായി പട്ടണത്തിന് നടുവിലൂടെ സമാന്തരമായി 2 കനാലുകൾ നിർമ്മിച്ചു. ഈ കാലത്ത് ആലപ്പുഴയുടെ കയർ വ്യവസായം തികഞ്ഞ അഭിവൃദ്ധി പ്രാപിച്ചു. ബോംബെ, കൽക്കട്ട എന്നീ നഗരങ്ങളുമായി വാണിജ്യത്തിൽ ഏർപ്പെടുന്നതിനായി അദ്ദേഹം 3 കപ്പലുകൾ പണികഴിപ്പിച്ചു. വനവിഭവങ്ങളും മലഞ്ചരക്കും വിപണനം നടത്തുന്നതിനാരംഭിച്ച പരിശ്രമങ്ങൾ പിന്നീട് സർക്കാർ വനം വകുപ്പിന് അടിസ്ഥാനമായി. അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തിന് അംഗീകാരമായി അന്നത്തെ ഗവർണർ ജനറൽ വെല്ലസ്ലി 1798 അദ്ദേഹത്തിന് രാജാ എന്ന പദവി നൽകി ആദരിച്ചു. കാലത്തിനു മായ്ക്കാൻ കഴിയാതെ ആ ഭരണ വൈദഗ്ധ്യത്തിന്റെ സ്മാരകങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. 100 ആണ്ടുകൾക്ക് ശേഷവും ആധുനിക തിരുവിതാംകൂറിന് അടിസ്ഥാനമിട്ട അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കർമ്മകുശലതയും ജനങ്ങൾ ആദരവോടെ ഓർക്കുന്നു.
കഥകളി. കേരളത്തിൻ്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. നാട്യം, നൃത്തം, നൃത്യം എന്നിവയെ അഭിനയത്തിലൂടെ സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് ഈ കലാരൂപത്തിൻ്റെ മർമ്മം. പശ്ചാത്തലത്തിൽ ആലപിക്കുന്ന പദങ്ങൾ കൈമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും നടന്മാർ വേദിയിൽ അഭിനയിക്കുന്നു. ഭാവപ്രകടനത്തിന് ഈ കലാരൂപത്തിലുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് 66-80 ഇഞ്ച് വലിപ്പത്തിൽ തയ്യാറാക്കിയ ഈ ചിത്രത്തിന് എക്സ്പ്രഷൻ എന്ന പേര് നൽകിയിട്ടുള്ളത്. വർണ്ണഭംഗിയുള്ള വേഷങ്ങളും കിരീടങ്ങളും പല വർണ്ണങ്ങളിലുമുള്ള മുഖത്തെഴുത്തും അത്യാകർഷണങ്ങളാണ്. ഒരു ക്ഷേത്രകലാരൂപമായിരുന്ന കഥകളി 20-ാം നൂറ്റാണ്ടോടെ നിരവധി ഉൽപ്പതിഷ്ണുക്കളുടെ ശ്രമഫലമായി ലോകപ്രശസ്തി ആർജിച്ച ഒരു കലാരൂപമായി പരിണമിച്ചു. കഥാപാത്രങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾക്കനുസരിച്ച് പച്ച, കരി, കത്തി, താടി, മിനുക്ക്, പഴുപ്പ് എന്നിങ്ങനെ നിരവധി വേഷങ്ങൾ കഥകളിയിലുണ്ട്. നന്മയുടെ ഭാവങ്ങൾ നിറഞ്ഞ സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന പച്ചവേഷമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള കഥകളാണ് പ്രധാനമായും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ആധുനിക കലാകാരന്മാർ ഷേക്സ്പിയർ നാടകങ്ങൾ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ കഥകളും കഥകളി രൂപത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. തൊണ്ടുതല്ലൽ. കടലും കായലും കൊണ്ട് സമൃദ്ധമായ തീരപ്രദേശങ്ങളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഒരു കാലത്ത് പ്രധാന വരുമാന മാർഗമായി കണ്ടിരുന്നത് സ്വർണ്ണ നാരെന്ന് വിളിക്കപ്പെടുന്ന കയറിനെയാണ്. കയർ നിർമ്മാണത്തിലെ ആദ്യഘട്ടമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദിവസങ്ങളോളം വെള്ളത്തിലിട്ട് അഴുക്കിയെടുക്കുന്ന തൊണ്ടിൽ ശക്തിയായി പ്രഹരിച്ച് അതിൽ നിന്നും ചകിരി നാരുകൾ വേർതിരിച്ചെടുക്കും. ഈ നാരുകൾ പിരിച്ചു ചേർത്താണ് കയർ നിർമ്മിക്കുന്നത്. പ്രധാനമായും സ്ത്രീകളാണ് ഈ തൊഴിലിൽ ഏർപ്പെടുന്നത്. തങ്ങളുടെ ജീവിതം തന്നെ ഇഴചേർത്തെടുക്കാനുള്ള പരിശ്രമമാണ് ത്രാഷിംഗ് ഫോർ ലൈഫ് എന്ന് പേര് നൽകി 75-80 ഇഞ്ച് വലിപ്പത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഈ ചിത്രത്തിൽ നാം കാണുന്നത്. പിന്നീട് യന്ത്രങ്ങളുടെ വരവോടുകൂടി ഈ തൊഴിലും യന്ത്രവൽക്കരിക്കപ്പെട്ടുവെങ്കിലും കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ ബോധത്തെ പോലും ത്രസിപ്പിച്ച സ്മരണകളാണ് കയർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പഴയ തലമുറയുടെ മനസ്സിലുള്ളത്. മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് നൃത്ത കലാരൂപമാണ് ലാസ്യ പ്രധാന നൃത്തമായ മോഹിനിയാട്ടം. മലയാളത്തിലെ ഒരേയൊരു ശാസ്ത്രീയ സ്ത്രീ നൃത്ത രൂപമായ മോഹിനിയാട്ടം ഇപ്പോൾ പുരുഷന്മാരും അവതരിപ്പിക്കുന്നുണ്ട്. ലാസ്യപ്രധാനമായ ഈ ദൃശ്യകലയിൽ നൃത്തശില്പങ്ങൾ പൊതുവെ ശൃംഗാര രസപ്രധാനങ്ങളാണ്. അനുയോജ്യമായ മുഖഭാവത്തോടൊപ്പം കൈ, മേ, കാലുകൾ, കണ്ണുകൾ, ശിരസ് തുടങ്ങിയ അംഗങ്ങൾ ഭംഗിയോടെ ചലിപ്പിക്കുകയും വേണം. കേരളത്തിന്റെ പരമ്പരാഗത വേഷമായ കസവ് സാരിയും പരമ്പരാഗത ആഭരണങ്ങളുമാണ് നർത്തകർ ധരിക്കുന്നത്. ബഹുഭാഷാ പണ്ഡിതനും സംഗീതജ്ഞനും സർവകലാവല്ലഭനുമായിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളിന്റെ കാലത്ത് ഈ നൃത്തരൂപം വളരെ ഉത്കർഷം പ്രാപിച്ചു. അദ്ദേഹം രചിച്ച പദങ്ങളും വർണ്ണങ്ങളും തില്ലാനയും തന്നെയാണ് ഇന്നും വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. 70-80 ഇഞ്ച് വലിപ്പത്തിൽ ചിത്രീകരിച്ച ഈ മോഹിനിയാട്ടം നർത്തകിയുടെ ചിത്രത്തിന് കേരളത്തിന്റെ തനത് നൃത്തം എന്ന അർത്ഥത്തിൽ ഡാൻസ് ഓഫ് കേരള എന്ന പേര് നൽകിയിരിക്കുന്നു. ലൈറ്റ് ഹൗസ്. ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് ആലപ്പുഴയുടെ അഭിമാന മുദ്രകളിലൊന്നായ ഈ ദീപസ്തംഭം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഏറ്റവും തിരക്കേറിയ തുറമുഖമായിരുന്ന ആലപ്പുഴ തുറമുഖം 1792 വിദേശ കച്ചവടക്കാർക്ക് തുറന്നുകൊടുത്തെങ്കിലും കടൽപ്പാലത്തിൽ തെളിയിച്ചിരുന്ന ദീപം മാത്രമാണ് കപ്പലുകൾക്ക് വഴി കാണിച്ചിരുന്നത്. പിന്നീട് 1862 പണി പൂർത്തിയാക്കപ്പെട്ട ഈ ദീപസ്തംഭം അറബിക്കടലിന്റെ തീരത്ത് പണി ചെയ്യപ്പെട്ട ആദ്യത്തെ ദീപസ്തംഭമാണ്. ആലപ്പുഴ എന്ന പ്രസിദ്ധമായ തുറമുഖ നഗരത്തിന്റെ പഴയ പ്രതാപം വിളിച്ചോതിക്കൊണ്ട് അനേകം യാനപാത്രങ്ങൾക്ക് വഴികാട്ടിയായ ഈ ദീപസ്തംഭം 1.5 നൂറ്റാണ്ടിലേറെയായി തലയെടുപ്പോടെ നിൽക്കുന്നു. 65-80 ഇഞ്ച് വലിപ്പത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഈ ദീപസ്തംഭത്തിന് ദ ഗൈഡ് എന്നതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു നാമം ഇല്ല തന്നെ. ഞാറുനടി. കേരളത്തിന്റെ നെല്ലറ എന്ന് വിളിക്കപ്പെടുന്ന
കുട്ടനാടൻ പുഞ്ചപ്പാടങ്ങളിൽ നെല്ല് വിതച്ച് നെൽച്ചെടികൾ 20-25 ദിവസങ്ങൾ പ്രായമാകുമ്പോൾ ധാരാളം വളം ചേർത്ത് വെള്ളം കയറ്റി ഒരുക്കി നിർത്തിയിരിക്കുന്നു. വയലിലേക്ക് പറിച്ചു നടുന്ന കാഴ്ചയാണിത്. കൃത്യമായി ഒരുക്കിയെടുത്ത നിലങ്ങളിലേക്ക് പറിച്ചു നടുന്ന ഞാറിൻ്റെ ഗുണത്തെ ആശ്രയിച്ചാണ് വിളവ് ലഭിക്കുക. ഞാറ് നടുന്ന സമയത്തും കർഷക തൊഴിലാളികൾ മനോഹരമായ ഗ്രാമീണ ശൈലിയിൽ പാട്ടുകൾ പാടാറുണ്ട്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന മണ്ണിൽ ജീവിതം തന്നെ പൊട്ടിമുളയ്ക്കുന്നു എന്നാണ് സ്പ്രൗട്ടഡ് ലൈഫ് എന്ന 80x95 ഇഞ്ച് വലുപ്പത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഈ ചിത്രം. കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ജനതയുടെ ജീവിതത്തിൻ്റെയും ജീവനത്തിൻ്റെയും പ്രതീകമാണ് ഈ കാഴ്ച. ചക്രം ചവിട്ട്. അന്യമായി കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതിയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് ലൈഫ് സൈക്കിൾ എന്ന് നാമകരണം ചെയ്ത് 80x95 ഇഞ്ച് വലുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ചിത്രം. മരം കൊണ്ടുണ്ടാക്കിയ ദളങ്ങളോടുകൂടിയ വൃത്താകൃതിയിലെ ചക്രം ചവിട്ടി പാടശേഖരങ്ങളിൽ ജലസേചനം നടത്തുന്നു. ചക്രം ചവിട്ടുന്നയാളെ ചക്രക്കാരൻ എന്ന് വിളിക്കുന്നു. ചക്രത്തിന്റെ പിന്നിൽ മുളയിൽ നിർമ്മിച്ച ചട്ടക്കൂടിനു മുകളിലിരുന്ന് കാലുകൾ വെച്ച് ചവിട്ടുകയാണ് ചെയ്യുന്നത്. ചെറിയ ചക്രങ്ങൾ വെള്ളം എത്തിക്കാനും വലിയ ചക്രങ്ങൾ മുഖ്യമായും വെള്ളം വറ്റിക്കാനും ഉപയോഗിച്ചിരുന്നു. ചിലപ്പോൾ പാടത്തിലെ വെള്ളം വറ്റുന്നതുവരെ 3-4 ദിവസം നിർത്താതെ ചക്രം തിരിക്കേണ്ടി വരാറുണ്ട്. ചക്രം ചവിട്ടുന്നതിൻ്റെ ആയാസം ലഘൂകരിക്കുവാൻ കർഷകൻ പാട്ടുകൾ പാടുന്നു. ഇതിനെ തേക്ക് പാട്ടെന്നാണ് വിളിക്കാറ്. മണ്ണിൽ പണിയെടുക്കുന്നവൻ്റെ ദുഃഖങ്ങളും പ്രതീക്ഷകളും പ്രണയവും മോഹവും മോഹഭംഗങ്ങളും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന തേക്കുപാട്ടുകൾ കുട്ടനാടൻ കർഷകന്റെ ജീവിത പരിച്ഛേദമാണ്. കടൽപാലം. കിഴക്കിൻ്റെ വെനീസ് എന്ന് പേരുകേട്ട ആലപ്പുഴയുടെ പൈതൃക നിർമ്മിതികളിൽ ഏറ്റവും പ്രധാനമാണ് കടൽപാലം. ഒരു കാലത്ത് കേരളത്തിൻ്റെ കിഴക്കൻ മലയോരങ്ങളിലെ പ്രശസ്തമായ സുഗന്ധദ്രവ്യങ്ങളും മറ്റു മലഞ്ചരക്കുൽപ്പന്നങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ പേരുകേട്ട ആലപ്പുഴയുടെ കയർ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യപ്പെട്ടിരുന്നത് ഈ കടൽപാലത്തിലൂടെയായിരുന്നു. ഇന്ന് പൂർണ്ണമായും ജീർണാവസ്ഥയിലായ 137 വർഷം പഴക്കമുള്ള ഈ പുരാതന നിർമ്മിതി പുനരുദ്ധരിക്കുവാൻ തീവ്ര ശ്രമങ്ങൾ നടക്കുന്നു. എക്രോസ് ദ സീ ബ്രിഡ്ജ് എന്ന ഈ ചിത്രം പൂർത്തിയാക്കിയിരിക്കുന്നത് 75x80 ഇഞ്ച് വലുപ്പത്തിലാണ്. അസ്തമന സൂര്യൻ്റെ ചുവന്ന കിരണങ്ങളേറ്റ് തുടുത്തു നിൽക്കുന്ന ചക്രവാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ കടൽപാലം നിത്യേന സായാഹ്നങ്ങളിൽ അസ്തമയ ഭംഗി ആസ്വദിക്കാനായി ഇവിടെ എത്തിച്ചേരുന്ന നിരവധി സഞ്ചാരികളോടുള്ള ആദരവ് കൂടിയാണ്. വള്ളംകളി. കായൽ പരപ്പുകളിൽ ആവേശത്തിരെ ഉളിയർത്തുന്ന വള്ളംകളി ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് സ്ഥാനം നേടിക്കൊടുത്ത കായിക വിനോദമാണ്. കേരളത്തിൻ്റെ വിളവെടുപ്പുത്സവമായ ഓണക്കാലത്താണ് സാധാരണയായി വള്ളംകളി നടക്കുന്നത്. പല ഇനം വള്ളങ്ങൾ വള്ളംകളിയിൽ പങ്കെടുക്കുമെങ്കിലും കേരളത്തിൻ്റെ പ്രധാന സാംസ്കാരിക ചിഹ്നമായ ചുണ്ടൻ വള്ളമാണ് വള്ളംകളിയുടെ പ്രധാന ആകർഷണം. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ തുഴയെറിഞ്ഞ് മുന്നേറുന്ന ആവേശത്തിന് പകരം വയ്ക്കുവാൻ കുട്ടനാട്ടുകാർക്ക് മറ്റൊന്നുമില്ല. ഓണക്കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വള്ളംകളികൾ നടക്കാറുണ്ടെങ്കിലും ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഏറ്റവും പ്രശസ്തവും ജനപ്രിയവുമായ വള്ളംകളി. 1952 ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശന വേളയിൽ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് പുന്നമടക്കായലിൽ ആദ്യമായി വള്ളംകളി നടത്തപ്പെട്ടത്. തുഴച്ചിൽക്കാരുടെ പ്രകടനത്തിൽ ആവേശഭരിതനായ നെഹ്റു സുരക്ഷാ സംവിധാനങ്ങളെ അവഗണിച്ച് 1st സ്ഥാനം നേടിയ നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറിയ കഥ കുട്ടനാട്ടുകാർ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്നു. അദ്ദേഹം സമ്മാനിച്ച തൻ്റെ കയ്യൊപ്പോടുകൂടിയ ചുണ്ടൻ വള്ളത്തിൻ്റെ വെള്ളിയിൽ തീർത്ത മാതൃകയാണ് ഇന്നും വിജയികൾക്ക് സമ്മാനമായി നൽകുന്ന നെഹ്റു ട്രോഫി. തദ്ദേശീയരായ ആളുകൾക്ക് പുറമെ നിരവധി വിനോദസഞ്ചാരികളും ഈ ജലോത്സവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേരുന്നു. ഹൗസ് ബോട്ട്. കുട്ടനാടൻ കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്ര കുട്ടനാടിൻ്റെ പ്രകൃതി രമണീയത ഇഷ്ടപ്പെടുന്ന സ്വദേശീയരും വിദേശീയരുമായ ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനുമായി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ആധുനിക കാലത്ത് ഹൗസ് ബോട്ടുകളായി രൂപം പ്രാപിച്ചത്. തികച്ചും
പരിസ്ഥിതി സൗഹൃദ രീതിയിലാണ് ഹൗസ് ബോട്ടുകളുടെ നിർമ്മിതി. പാരമ്പര്യ രുചി വിഭവങ്ങൾ രുചിച്ചും കായലിൽ ചൂണ്ടയിട്ടും ഹരിത നിബിഡമായ കുട്ടനാടൻ പ്രകൃതിയുടെ സൗന്ദര്യം നുകർന്നും ഓളപ്പരപ്പിലൂടെയുള്ള യാത്ര തീർത്തും അവിസ്മരണീയമായ അനുഭവമായിരിക്കും. ഹൗസ് ദാറ്റ് സെർവ്സ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ ചിത്രം 75x80 ഇഞ്ച് വലുപ്പത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ജിനു ജോർജ്. ഞാൻ ഈ സ്കൂളിലെ ചിത്രകല അധ്യാപകനാണ്. കോവിഡ് എന്ന മഹാമാരി ലോകം നീറി നിൽക്കുമ്പോഴും ആ വേദനയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചിത്രകാരൻ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും ആലപ്പുഴയുടെ ശില്പിയായ രാജാകേശവാസിന് വേണ്ടി കലയെ സമന്വയിപ്പിച്ചുകൊണ്ട് കാലാകാലങ്ങളിലേക്കുള്ള എൻ്റെ ആത്മസമർപ്പണമാണ് ഈ ഡെഡിക്കേഷൻ ടു എക്സ്പ്രഷൻ എന്ന നാമധേയത്തിലുള്ള ഈ രാജാകേശവാസ് ആർട്ട് ഗാലറി. ഞാൻ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് പലതവണ ടീച്ചർ എന്നോട് പറയുകയുണ്ടായി, രാജാകേശവാസ് രാജാകേശവാസ്. അതിനുശേഷം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ അഗാധമായി പഠിക്കുകയും ആലപ്പുഴയുടെ ശില്പിയാണ് രാജാകേശവാസ് എന്ന് അറിയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്ന സമയത്ത് എൻ്റെ ഗുരുനാഥനായ ശ്രീ എസ് എൽ ആര്യ സാറിനോട് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ആ കാലഘട്ടത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് വേണം ഈ ചിത്രം ചെയ്യാൻ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ സ്കൂളിലെ ചിത്രകല അധ്യാപകനായി വന്നു. അങ്ങനെ ഇരിക്കെ ഈ കോവിഡ് കാലത്ത് സ്കൂൾ മാനേജറായ ശ്രീ രാമൻ സാർ എന്നോട് ആവശ്യപ്പെട്ടു ഈ സ്കൂളിൻ്റെ മുഖച്ഛായ ഒന്ന് മാറ്റാൻ. ഉടൻ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ആർട്ട് ഗാലറിയാണ്. പിന്നീട് ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അവരെ ഞാൻ കാണിക്കുകയും ഉടൻ തന്നെ അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ ചിത്രങ്ങൾ ദീർഘനാളുകൾ നിലനിൽക്കേണ്ടത് ആവശ്യമായതിനാൽ ഈ ചുവരുകളെ പ്രത്യേക രീതിയിൽ ക്യാൻവാസ് ആയിക്കൊണ്ട് ഞാനിത് പൂർത്തീകരിക്കുകയായിരുന്നു. ഏതാണ്ട് 117 ദിനരാത്രങ്ങളിലധികം വേണ്ടി വന്നു എനിക്കിത് പൂർത്തീകരിക്കാൻ. അക്രിലിക് മീഡിയത്തിൽ ബ്രഷും നൈഫ് ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 600 സ്ക്വയർ ഫീറ്റ് വലുപ്പം ഇതിനുണ്ട്. കല, പ്രകൃതി, തൊഴിൽ, ചരിത്രം ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഏതാണ്ട് 115 വർഷങ്ങളോളം പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ ചുവരിൽ ചിത്രം വരയ്ക്കാൻ അവസരമൊരുക്കി തന്ന മാനേജ്മെൻറ്റിനോട് എത്ര പറഞ്ഞാലും തീരാത്തത്രയും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ മാനേജരായ ശ്രീ രാമൻ സാർ, മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സ്കൂളിലെ അധ്യാപകർ, മറ്റ് കലാസ്നേഹികൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. ഈ സൃഷ്ടി ലോകത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചത്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. Thank you.
Hi, hello, I am Jinu George and I am from Alappi, Kerala, India. I am working as a school drawing teacher and during this pandemic I have done this creative work on my own school wall. And it made into an art gallery and it took 170 days to complete this creative work. I am so happy that I have been awarded as Iconic Teacher of the Year for this work. I am dedicating this award to all the students and teachers of the world. I am so thankful and express my gratitude from my bottom of to heart to everyone who encouraged and given appreciation for this artwork. Thank you.